ശ്രീ സി സി മുകുന്ദൻ മലപ്പാട് കോതകുളം ബീച്ചിൽ മിനി ഹാർബർ നിർമ്മിക്കുന്നതിന് നടപടി. സാർ, തൃശ്ശൂർ ജില്ലയുടെ തെക്കേറ്റത്ത് എറണാകുളം ജില്ലയുമായുള്ള മുനമ്പം ഹാർബറും വടക്കേറ്റത്ത് ചേറ്റുവ ഹാർബറുമാണ് നിലവിലുള്ളത്. ഈ രണ്ട് ഹാർബറുകൾ തമ്മിൽ 45 കിലോമീറ്റർ ദൂരമുണ്ട്. കയ്പമംഗലം, നാട്ടിയം, മണലൂർ, ഗുരുവായൂർ എന്നീ മണ്ഡലങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഹർബാറിലെത്തുന്നത്, തൊഴിൽ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും. തൃശ്ശൂർ ജില്ലയിലെ തീരദേശത്തിൻ്റെ മധ്യഭാഗത്തുള്ള വല്ലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കോതകുളം ബീച്ചിൽ 6 ഏക്കർ പ്രമുഖ ഭൂമിയുണ്ട്. ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടി വല്ലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നു. ഒരു മിനി ഹർബർ സ്ഥാപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കോതകുളം ബീച്ചിലെ ഈ സ്ഥലം. ഈ സ്ഥലം ഹർബർ നിർമ്മിക്കുന്നതിനായി ഇൻസ്പെക്ടേഷനും ഡാറ്റ കളക്ഷനും ചെയ്യുന്നതിന് വേണ്ടി ഹർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് ആവശ്യമായ തുക അനുവദിച്ച് ഇൻസ്പെക്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും മിനി ഹർബർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക ഹർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നോ കേരള സർക്കാരിൻ്റെ വാർഷിക ബഡ്ജറ്റ് മുഖാന്തരമോ പകരുത്തണമെന്ന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി. തൃശ്ശൂർ ജില്ലയിലെ തീരപ്രദേശത്തിൽ ചേറ്റുവയ്ക്കും അഴീക്കോടിനും മധ്യഭാഗത്ത് കയ്പമംഗലം എന്ന സ്ഥലത്തൊരു ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിന് അന്നത്തെ MLA ആയിരുന്ന ശ്രീമതി ഗീതാഗോപിയുടെ ആവശ്യപ്രകാരം ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തനങ്ങൾക്കായി 2013 വർഷം 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ബേപ്പൂർ ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ മുഖേന പുരോഗമിച്ചു വരുന്നു. സർ, ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വലപ്പാട് കോതകുളത്ത് നിന്നും സമീപമുള്ള മുനമ്പം, ചേറ്റുവ രണ്ട് ഹാർബറുകളുണ്ട്. ഈ രണ്ട് ഹാർബറിലേക്കുള്ള ഡിസ്റ്റൻസ് 24 കിലോമീറ്ററും 21 കിലോമീറ്ററും ദൂരമാണ്. മാത്രമല്ല, കോതകുളത്ത് നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലാണ് ഇപ്പോൾ ഈ പറയുന്ന കയ്പമംഗലത്തെ ഹാർബർ ആരംഭിക്കുന്നതിനുള്ള പഠനം നടത്തി വരുന്നത്. സോ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തൊരു പൊതു സമീപനമുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ഹാർബറുകൾ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സുനാമിക്ക് ശേഷം കടലിൻ്റെ ഒഴുക്കിൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും പ്രവചനാതീതമായ വ്യതിയാനം, ആഗോളതാപനം ഇതെല്ലാം കണക്കെടുക്കുമ്പോൾ കേരള തീരത്ത് കൂടുതൽ ഹാർബറുകൾ വേണോ വേണ്ടേ എന്ന ഒരു നയപരമായ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്തൊരു സമീപനം നിലവിലുള്ള ഹാർബറുകളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് പുതിയ ഹാർബറുകൾ ആരംഭിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഈ പഠനം ഇപ്പോൾ നടന്നതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. ഒരു നയപരമായ തീരുമാനം എടുക്കേണ്ട വിഷയമായതുകൊണ്ട് ആ തീരുമാനം എടുത്തതിന് ശേഷം ഇതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്.